നമസ്കാരം. സ്വാമി ശരണം. ശബരിമലയിൽ ഭക്തജനങ്ങൾ എത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവാണ്, ശ്രീ അയ്യപ്പനാണ്. അല്ലാതെ കടകംപള്ളി സുരേന്ദ്രനുമല്ല, എൻ വാസുവുമല്ല. അതാണ് ആദ്യമേ പറയാനുള്ളത്. നമ്മൾ ഈ കഥയൊക്കെ ഇതിനു മുൻപ് ഒരുപാട് പറഞ്ഞതാണ്. ഇതിപ്പോൾ 1000 എന്നുള്ളത് ഒരു ദിവസം 1000 പേരാണ് അനുവദനീയമായ കണക്ക്. 1000 പേരെന്നുള്ളത് കൂട്ടാനും അത് 2000 ആക്കാനും ആഴ്ചയിലെ വീക്കെൻഡുകളിലെ ശനി ഞായർ ദിവസങ്ങളിലെ 2000 പേരെന്നുള്ളത് 5000 ആക്കാനൊക്കെ തീരുമാനമുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം സഹകരണ മന്ത്രി, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതായത് 10 ലക്ഷം രൂപ പോലും ഒരു ദിവസം വരുമാനം കിട്ടുന്നില്ല അത്രേ. ഒരു ദിവസം തന്നെ ഏതാണ്ട് 3.5 കോടി രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന മണ്ഡലകാലത്ത് 10 ലക്ഷം രൂപ പോലും കിട്ടാത്തതുകൊണ്ടാണ് ഇനി ആളെ കൂട്ടാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഈ കോവിഡ് പരിശോധനയുടെയും മറ്റ് സാനിറ്റൈസറിന്റെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേറെ ആയിട്ടുണ്ട്. പിന്നെ അപ്പവും അരവണയും ഒക്കെ 450 രൂപ കൊടുത്താൽ പാഴ്സലായി വീട്ടിലെത്തും. അതായത് പുതിയ പുതിയ പരിപാടികളുമായി എത്തുകയാണ്. ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഭഗവാൻ അയ്യപ്പനെ കാണണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പോകും. ഭക്തജനങ്ങൾ വ്രതമെടുത്ത് ഇരുമുടി കെട്ടി കെട്ടുനിറച്ച് ഭഗവാനെ കാണാൻ 18-ാം പടി ചവിട്ടി നമ്മൾ ആ സന്നിധാനത്ത് എത്തും. പിന്നെ നമ്മൾ വരണം എന്ന് ഭഗവാൻ തീരുമാനിച്ചാൽ ഇനി നമ്മൾ വിചാരിച്ചില്ലെങ്കിലും ആ പാദാരവിന്ദങ്ങൾ തേടി നമ്മൾ അവിടെ എത്തും. അതാണ് ഇതിൻ്റെ ആത്യന്തിക തത്വം. കടകംപള്ളിയോടും എൻ വാസുവിനോടൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് വാസ്തവം. ഈ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഭഗവാന് നമ്മളവിടെ എത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ അവിടെ എത്തിച്ചിരിക്കും. അല്ലാതെ ഇവിടെ സർക്കാർ നമ്പറിട്ട് 1, 2, 3 എന്ന് നമ്പറിട്ട് ആളെ കയറ്റുന്നതും അതുപോലെ തന്നെ ഭണ്ണാർപ്പെട്ടിയിൽ കൊണ്ട് പണം ഇട്ടോളൂ എന്ന് പറയുന്നതും, പണം വേണം ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ, പണം മാത്രം മതി, ശബരിമല അയ്യപ്പനൊക്കെ പിന്നീട്, പണം മാത്രം മതി എന്ന് പറയുന്ന ഈ സഖാക്കന്മാരോടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഭക്തജനങ്ങൾക്ക് തോന്നുമ്പോൾ ഭക്തജനങ്ങൾ അവിടെ എത്തിക്കോളും. ഭഗവാൻ അവരെ വിളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് അവർ ഓടിയെത്തും. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കും. ഭഗവാനെ ദർശിച്ച് മടങ്ങിപ്പോരും. ഇതിപ്പോൾ നെയ്യഭിഷേകം പോലും ശരിയായ രീതിയിൽ നടത്തുവാൻ സാധിക്കുന്നില്ല. അന്യസംസ്ഥാനത്തുനിന്നുള്ള ഭക്തന്മാരാണ് കൂടുതലും ഇതുപോലെ ക്യൂ ബുക്ക് ചെയ്തും മറ്റു കാര്യങ്ങളിലൊക്കെ വരുന്നത്. തീർച്ചയായും വരുന്നവർ വന്നോട്ടെ, തീർച്ചയായും അതിനൊന്നും നമുക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം പണം മാത്രമാണ് കടകംപള്ളിക്കും നമ്മുടെ ദേവസ്വം ബോർഡിനും എൻ വാസുവിനുമൊക്കെ എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒരു സുഹൃത്ത് അയച്ചു തന്നത് ശ്രദ്ധയിൽപ്പെട്ടു. വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയതുകൊണ്ട് അത് പ്രേക്ഷകരോടുകൂടി ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഭഗവാനെ വിചാരിച്ചുകൊണ്ട് മാത്രം ഈ വീഡിയോ കാണുക. നമ്മൾ കണ്ടിട്ടുണ്ട് മന്ദാരപ്പൂവ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മന്ദാരം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ പുഷ്പത്തിന് പറയുന്നത് എന്നറിയില്ല. മന്ദാരപുഷ്പങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് തോന്നുന്നു. ഈ മന്ദാരപുഷ്പത്തിൻ്റെ ഇതളുകളിൽ മനോഹരമായി ഒരു ഭക്തൻ അയ്യപ്പൻ്റെ രൂപം വരയ്ക്കുന്നു. ഹൃദയത്തിൽ വരയ്ക്കുന്നത് പോലെ, ഹൃദയം ചാലിച്ച് വരയ്ക്കുന്നത് പോലെ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളിയോടുകൂടി മാത്രമേ നമുക്ക് ഈ വീഡിയോയും ഈ ചിത്രവും ഈ മനോഹര ചിത്രവും കാണുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ ചിത്രം ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. അതെ, ഇതുപോലെ ഇവിടുത്തെ ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ ദാ ഇതുപോലെയുള്ള രൂപം ചാലിച്ചു വച്ചിരിക്കുന്നു, വരച്ചു വച്ചിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ സ്വാമിയുടെ ആ തിരുവിഗ്രഹം മനസ്സ് നിറയുണ്ട്. ഇനി അങ്ങോട്ടേക്ക് അങ്ങ് വിളിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ വരൂ, അല്ലെങ്കിൽ അങ്ങ് തയ്യാറായി നിൽക്കുമ്പോൾ സമ്പൂർണമായി
എല്ലാ വ്രതാനുഷ്ഠാനങ്ങളോടും കൂടി എല്ലാ ആചാരനിഷ്ഠയോടും കൂടിയേ ആ പാദങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരൂ എന്ന ഓരോ ഭക്തനും ഇപ്പോൾ മനസ്സുകൊണ്ട് കരുതുകയാണ്. അതിനിടയിലൂടെയാണ് കടകംപള്ളിയുടെയും വാസുവിൻ്റെയും ഒക്കെ കുത്തിത്തിരിപ്പും എണ്ണം കൂട്ടലും ഒക്കെ. ഇതെന്താണ് ഈ വന്യജീവികളുടെ കണക്കെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ വനം വകുപ്പ് മരങ്ങളുടെ കണക്കെടുക്കുന്നത് പോലെ ആളെ എണ്ണമിട്ട് ക്യൂ നിർത്തി ഇങ്ങനെ പരിപാടി കാണിക്കുന്നത് എന്തിനാണ്? ഇതാണ് ഓരോ ഭക്തനും ചോദിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്താണെന്ന് ഓരോരുത്തരും ഈ വോട്ട് ചോദിച്ചു വരുന്നവരോട് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉത്തരം മുട്ടി മിണ്ടാതെ ഓടുകയാണ്. ഈ ചോദ്യത്തിനും ഇവർക്കൊക്കെ ഉത്തരം മുട്ടുകയുള്ളൂ. സ്വാമി ശരണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.